നമസ്കാരം. ഞാൻ സോയി പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻ്റർ, പാല. ഇന്ന് 2024 ഏപ്രിൽ 2 ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ സാംശീകരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: കേരള എൻട്രൻസ്, അറിയേണ്ടതെല്ലാം, കീം ഫ്ലോട്ടിംഗ് തുടരും, ഒട്ടേറെ അവസരങ്ങൾ ഒരുക്കി പാരാമെഡിക്കൽ കോഴ്സുകൾ, എയിംസ് നഴ്സിംഗ് പ്രവേശന പരീക്ഷ 8 June. മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്ന ഇന്നത്തെ വാർത്ത: കേരള എൻട്രൻസ്, അറിയേണ്ടതെല്ലാം. ഓൺലൈൻ പരീക്ഷയിൽ, അതായത് അടിമുടി മാറ്റത്തോടെയാണ് ഇത്തവണ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയുടെ വരവ്. പരീക്ഷ ഓൺലൈൻ ആക്കുമ്പോൾ ഉള്ള മെച്ചത്തെപ്പറ്റി വിശദീകരിച്ചിരിക്കുകയാണ് മനോരമ. 150 ചോദ്യം 600 മാർക്ക്, സംശയം തോന്നുന്ന ചോദ്യങ്ങൾ പിന്നീട് ചെയ്യുന്നതിനുള്ള അവസരം, ബബിൾ ചെയ്യാതെ 20 മിനിറ്റ് ലാഭിക്കാം തുടങ്ങിയ വിശദീകരണങ്ങൾ, മിനിമം മാർക്ക് മുതൽ സംവരണം വരെയുള്ള കാര്യങ്ങളിലെ വ്യവസ്ഥകൾ, സമുദായ സംവരണം, ഭിന്നശേഷി സംവരണം, കൂടാതെ പ്രധാനപ്പെട്ട തീയതികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 17 ഏപ്രിൽ അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം 20 May. June 1 മുതൽ 7 വരെ ഓൺലൈൻ പരീക്ഷകൾ. June 20 എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാ ഫലം, 3 മണിക്കൂർ ഒറ്റപ്പരീക്ഷ. ഈ കേരള എൻട്രൻസ് പരീക്ഷയെപ്പറ്റി എല്ലാ വിശദാംശങ്ങളും ഇന്നത്തെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ വാർത്ത: ഇവിടെ കീം ഫ്ലോട്ടിംഗ് തുടരും. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഈ വർഷവും ഫ്ലോട്ടിംഗ് സംവരണം തുടരും. 1998 നിലവിൽ വന്ന രീതി തുടരുമെന്ന് വ്യക്തമാക്കുന്ന ഈ വർഷത്തെ പ്രോസ്പെക്ടസ് 27 പ്രവേശന പരീക്ഷാ കമ്മീഷണർ വിജ്ഞാപനം ചെയ്തിരുന്നു. ഇതേ വാർത്ത തന്നെ കേരള കൗമുദി പത്രത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കീമിന് അപേക്ഷിക്കുമ്പോൾ എന്ന വലിയ തലക്കെട്ടോടുകൂടി ഒരു കോളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഒപ്പം തന്നെ അവർ പറയുന്നു, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മുതലായവ അപ്ലോഡ് ചെയ്യണം. അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് രേഖകൾ 17 ഏപ്രിലിനകം അപ്ലോഡ് ചെയ്യണം എന്നും ഓർമ്മപ്പെടുത്തുന്നു. മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു പത്രവും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വാർത്തയാണ് ഇന്ന് മാധ്യമത്തിൻ്റെ ജാലകം പേജിൽ വരുന്നത്. JEE അഡ്മിറ്റ് കാർഡ് ഈ മാസം 4 ആരംഭിക്കുന്ന JEE Main 2nd session അഡ്മിറ്റ് കാർഡ് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. 4, 5, 6 നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകളാണ് ഇപ്പോൾ ലഭിക്കുക. ഇനി ജനയുഗം പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു പ്രത്യേക വാർത്തയാണ്. അവസരങ്ങളൊരുക്കി പാരാമെഡിക്കൽ കോഴ്സുകൾ. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഫിസിയോതെറാപ്പി, ക്ലിനിക്കൽ റിസർച്ച്, ന്യൂറോ സയൻസ്, ഒപ്തോൽമോളജി, സൈറ്റോ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, റെസിപ്പറേറ്ററി ടെക്നോളജി, ഡയബറ്റോളജി, ന്യൂട്രീഷനിസ്റ്റ് ഡയറ്റീഷ്യൻ, ന്യൂക്ലിയർ മെഡിസിൻ, ബ്ലഡ് ബാങ്ക് ടെക്നോളജി തുടങ്ങിയ നിരവധി പാരാമെഡിക്കൽ കോഴ്സുകളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ജനയുഗം പത്രം. ഇനി മാതൃഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ ഇന്ന് കൊടുത്തിരിക്കുന്ന വലിയ തലക്കെട്ടോടുകൂടി കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ്, എയിംസിൽ BSc പ്രോഗ്രാം പ്രവേശന പരീക്ഷകൾ 6 June. ന്യൂഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെയും അനുബന്ധ സ്ഥാപനങ്ങളിലെയും BSc നേഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള പരീക്ഷകൾ 8 June 2022 നടത്തും. BSc ഓണേഴ്സ് നേഴ്സിംഗ് പ്രോഗ്രാമിലേക്ക് പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം. 17 എയിംസുകളിലായി 1231 സീറ്റുണ്ട്. കൂടാതെ വിവിധങ്ങളായ സീറ്റുകൾ, പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾ, പ്രവേശന യോഗ്യതകൾ, രജിസ്ട്രേഷൻ തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം ഇന്നത്തെ മാതൃഭൂമി ഏറ്റവും വ്യക്തമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതോടെ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.